ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു, നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. നമ്മളത് വർക്കിൽ കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ നിന്നൊരു സൗണ്ട് വ്യത്യാസം, പിന്നെ അതുപോലെ ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആ ഗിയർ ബോക്സിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ഇതാണ് ഈ ബെയറിംഗാണ് നമുക്ക് മാറ്റേണ്ടത്. ഇതാണ് പോയിട്ട് ഈ ബെയറിംഗ് മാറ്റണം, അതുപോലെ ഈ ഒരു ഓയിൽസിലും മാറ്റണം, അതുപോലെ ഗിയർ ബോക്സിൻ്റെ ഒരു 120 mm ഓയിൽ വരും, അതും മാറ്റണം. എൻ്റെ ഈ ഗ്യാസ്കെറ്റ് അതൊക്കെ മാറ്റിയിട്ട് വേണം നമുക്കത് ആ ഗിയർ ബോക്സിൻ്റെ ഭാഗം ക്ലിയർ ആക്കാം. അപ്പോൾ ഈ ഗിയർ ബോക്സ് അയക്കുമ്പോൾ തന്നെ നമുക്ക് ആ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചാലാണ് നമുക്ക് ആ ഗിയർ ബോക്സ് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഗിയർ ബോക്സിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടോ, ക്ലച്ചിൻ്റെ ഭാഗത്ത് ഫുള്ളായിട്ട് ഓയിൽ ലീക്കാണ്. ഈ രണ്ട് ഓയിൽസിലും കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് ഓയിൽസിലും മാറ്റണം. അതുപോലെ തന്നെ സെൽഫ് അടിക്കുമ്പോൾ ഒരു സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ ക്രാങ്ക് യൂണിറ്റ് ഈ അലോയ്മെൻറ്റ് ചെറിയൊരു ബെൻഡായിട്ടുണ്ട്. തൽക്കാലം നമുക്കത് പുറമേ നിന്ന് അലൈൻമെൻറ്റ് ചെയ്ത് നോക്കാം. പക്ഷേ പുറമേ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മാറില്ല, വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാൻ ചാൻസ് ഉണ്ട്. തൽക്കാലം നമുക്ക് ആ പുറമേ നിന്ന് അലൈൻമെൻറ്റ് ചെയ്തിട്ട് ഈ രണ്ട് ഓയിൽസിലും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. പിന്നെ അതുകൂടാതെ തന്നെ അതിൻ്റെ ബെൽറ്റ് ചെക്ക് നോക്കും. ബെൽറ്റിനുണ്ട് ഫുള്ളായിട്ട് ഓയിലടിച്ച് കയറിയിട്ട് ബെൽറ്റൊക്കെ ഓരോ ലെയറും അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടലായിട്ടുണ്ട്. ഏത് നിമിഷം വഴിയിൽ നിന്ന് പോവാ എന്നുള്ള ഇതിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ ബെൽറ്റ് മാറ്റണം. അതുപോലെ തന്നെ അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റും ഉണ്ട്. ഈ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് നോക്കുമ്പോൾ ഉണ്ട്, നല്ലപ്പോഴേ വന്ന് ഓടിയിട്ട് ഉണ്ടോ ഈ തുരുമ്പിൻ്റെ അംശം, നല്ല ഒരു വൈബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഈ ഒരു യൂണിറ്റ് മാറ്റിക്കഴിഞ്ഞാലാണ് ഈ ഒരു വേരിയേറ്റർ ബോഡിയും അതുപോലെ തന്നെ ഈ ഒരു ബോസ് ഡ്രൈവും മാറ്റിക്കഴിഞ്ഞാലാണ് ആ കംപ്ലൈൻറ്റ് മാറുള്ളൂ. പിന്നെ അതിൻ്റെ ഈ പീസ് ലൈഡറൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ ക്ലച്ച് പുള്ളി, ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ക്ലച്ച് പുള്ളിയാണ്. ഒക്കെ ഫുള്ളായിട്ട് നമുക്കിത് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഓയിലടിച്ച് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. അതുപോലെ അതിൻ്റെ ഓട്ടോ ക്ലച്ചിലുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ഷൂ, ബാക്കിലെ ബ്രേക്ക് ഷൂ നമുക്കത് അത്യാവശ്യം നല്ല രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് തീർന്നിരിക്കുകയാണ്. കിടക്കുന്നത് അത് കമ്പനി ബ്രേക്ക് ഷൂ എന്നല്ല, ഏതൊക്കെ ഒരു ലോക്കൽ കമ്പനിയുടെ ബ്രേക്ക് ഷൂ ആണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാക്സിമം നമുക്ക് കമ്പനി പാർട്സ് ഉപയോഗിക്കാൻ നോക്കാം. കമ്പനി പാർട്സ് ഉപയോഗിച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സെയിം റേറ്റ് ഏകദേശം കുറേ ചെറിയൊരു വില വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ കമ്പനി പാർട്സും ഈ ലോക്കൽ പാർട്സും ഒക്കെ ആയിട്ട്. നമ്മൾ മാക്സിമം കമ്പനി പാർട്സ് ഉപയോഗിക്കാൻ നോക്കുക. ഇത് പിന്നെ ഇത്രമാത്രമേ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഞാൻ ഒളിച്ചു നോക്കി വരുമ്പോൾ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, ഈ ചോക്കിൻ്റെ കേബിൾ, ചോക്കിൻ്റെ കേബിൾ വർക്കിംഗ് അല്ല, നല്ല ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് കംപ്ലയിൻ്റ് ഒക്കെ കാണിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതലായി മോർണിംഗ് ഒക്കെ പെട്ടെന്ന് സ്റ്റാർട്ട് ആവാതെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ചോക്ക് വലിച്ചിട്ടിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്രോൾ സപ്ലൈ കൂടുതൽ, എയർ സപ്ലൈ പെട്രോൾ സപ്ലൈ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിറ്റ് വെച്ചിരിക്കുന്നത്. അത് കറക്റ്റ് വർക്കിംഗ് അല്ല, വല്ല സ്റ്റാർട്ടിംഗ് കംപ്ലയിൻ്റ് ഒക്കെ കാണിക്കുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഈ ഒരു കേബിള് നമുക്ക് കയ്യോടെ മാറ്റിയിടാം കേട്ടോ. ഒരു 100 or 150 രൂപയൊക്കെയുള്ള ആ കേബിളിൻ്റെ വില, അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. അപ്പോൾ നമ്മൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അത് എങ്ങനെ നോക്കിയിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ ബെൽറ്റ്, ആ ഗിയർ ബോക്സിൻ്റെ ഭാഗം, വേരിയേറ്റർ ബോഡി, അതിൻ്റെ ബോസ് ഡ്രൈവ്, ബ്രേക്ക് ഷൂ, ഇതെല്ലാം നോക്കിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.